ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഒരു കിഡിലെ വീഡിയോ ആയിട്ടാണ്. വേറെ നല്ല ദേ ബാക്കിൽ നിൽക്കുന്ന ആ മഹാനെ കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഒരു ഒറിജിനൽ സംഭവത്തിൻ്റെ അതേ ലുക്കിലാണ് ഗൈസ് ഞാൻ ഈ ഒരു സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ വിശേഷമാണ് നോക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു മേക്കിംഗ് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയും കൂടിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും, അതായത് വളരെ വളരെ ഉറപ്പാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു സോഫ്റ്റ് ബോക്സ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പഴയ കുട വെച്ചിട്ടാണ് ഗൈസ്. ഒരു പഴയ കുടയുടെ ക്ലോത്ത് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആ ഒരു കുടയിൽ നിന്ന് ആ ഒരു തുണി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് ആ ഒരു റൗണ്ട് തുണി നമ്മൾ കോൺ ചെയ്തെടുക്കുകയാണ്. അത് ഞാനിപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു കുടയുടെ ഒരു ക്ലോത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഈ ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗവും ഈ ഒരു സൈഡും കൂടെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു കോൺ ഷേപ്പിൽ വരും, നമ്മൾ റൗണ്ടൊക്കെ കട്ട് ചെയ്ത് കോണാക്കത്തില്ലേ, ആ ഒരു രീതിയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആ ഒരു കുട എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതിന് കമ്പിയായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കുടയുടെ കമ്പി തന്നെയാണ്. അതേ, ആ കുടയുടെ കമ്പി തന്നെയാണ് നമ്മൾ ആ ഒരു ഇതിന് സ്റ്റഡിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കമ്പികൾ നമ്മൾ അതിൻ്റെ അകത്ത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ബോക്സ് ആണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് മേക്കിംഗ് വീഡിയോയിലോട്ട് പോയിട്ട് വരാം ഗൈസ്. അപ്പം ഈ റൗണ്ടിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹോൾഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം നമുക്ക് ഈ ഒരു അലൂമിനിയം പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അത് നമ്മുടെ ലൈറ്റ് കൂളായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് വരാൻ വേണ്ടിയാണ് അലൂമിനിയം പേപ്പർ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അലൂമിനിയം പേപ്പർ ഇൻറ്റീരിയറിൽ ഒട്ടിച്ചു കഴിഞ്ഞു ഗൈസ്. എൻ്റെ ഒരു കേടായ ഒരു അലൂമിനിയം പേപ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. അത് സാരമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഇൻറ്റീരിയർ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഈ ഹോൾഡർ, നമുക്ക് ഈ ഒരു സോഫ്റ്റ് ബോക്സ് ആ ഒരു സ്റ്റാൻഡിൽ വെക്കാൻ ഞാനിപ്പം ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ചെറിയ ബോക്സ് കീറിപ്പോവും ഗൈസ്. കണ്ടോ, ഇപ്പോൾ പകുതിയൊക്കെ കീറിയിരിക്കുന്നത് കണ്ടില്ലേ. അപ്പം നമുക്ക് അതിന് ഒരു PVC പൈപ്പ്, ഒരു ചെറിയ PVC പൈപ്പ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു ഹോളിലോട്ട് ഇത് കടത്തി വിട്ടാൽ മതി. കടത്തി വിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് അത് അവിടെ ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ആ മേൽഭാഗത്തും അതൊന്ന് പശു ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു PVC പൈപ്പ് ഇളകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഇതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ PVC പൈപ്പ് അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് സെറ്റായി കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നമില്ല, ഒരു കീറിപ്പോകത്തില്ല, നല്ല അടിപൊളി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വയറ് കടത്തി വിടണം. അപ്പം ഞാൻ ബാക്കിൽ ഒരു ചെറിയ ഹോളിട്ടിട്ട് അകത്തേക്ക് കടത്തി വിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ നമ്മൾ ഇതുവഴി കടത്തി വിട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിത് വയറ് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയറിൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് ബൾബിൻ്റെ ഹോൾഡർ സെറ്റ് ചെയ്യണം. ഗൈസ്, ഇതാണ് ബൾബിൻ്റെ ഒരു ഹോൾഡർ. ഇതിൻ്റെ വില വരുന്നത് 15 രൂപയാണ് ഗൈസ്, വെറും 15 രൂപയാണ് നമുക്ക് ഈ ഒരു ഹോൾഡറിൻ്റെ വില വരുന്നത്. അപ്പം എന്താ, നമ്മൾ ഹോൾഡറിൻ്റെ അകത്ത് വയറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ക്യാപ്പ് ഇട്ടു. അപ്പോൾ അതും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോൾഡർ നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ദേ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് ആ ഹോൾഡർ കയറ്റി വെച്ച് പശു ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മുടെ ബൾബ് ഇട്ട് നോക്കണം സെറ്റായിട്ടുണ്ടോ, ഇനി അടന്നു പോകുമോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, നമ്മുടെ ബൾബ് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടന്നു പോലൊന്നുമില്ല, അടിപൊളി, നല്ല ഒറിജിനൽ സംഭവത്തിൻ്റെ അകത്തിരിക്കുന്ന പോലെ തന്നെയുണ്ട് ഈ ബൾബ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൾബ് എത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ അലൂമിനിയം ഫോയിലൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് മൊത്തം അലൂമിനിയത്തിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ ഒട്ടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിഫ്യൂസറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെള്ള തുണിയാണ് ഗൈസ്. വെള്ള അത് നെറ്റ് മെറ്റീരിയലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു ക്ലോത്ത്, ഒരു നെറ്റല്ലാത്ത ടൈപ്പ് ക്ലോത്ത് വേണം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നെറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്, വെള്ള തുണിയൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഗൈസ്.
നെറ്റ് ആയത് കാരണം നമുക്ക് ആ ലൈറ്റ് ഡിഫ്യൂസിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നിങ്ങൾ ക്ലോത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കണ്ടുപിട്ടാം. അതിലേക്കും